വെൽക്കം ടു മോഡൽസ് വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഗുലാബ് ജാമിൻ നമ്മൾ മുന്നേ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് ഇതിന്റെ ഒരു മിക്സ് നമുക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബാദുഷാഹിയുടെയും അതുപോലെ തന്നെ ലഡുവിന്റെയും റെസിപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗുലാബ് ജാമിന്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനു മുന്നേ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗുലാബ് ജാമിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇന്ന് ഞാനിവിടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തേക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് ഇത് നമുക്ക് ഇതിൻ്റെ നാല് സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഇത് മുഴുവനായിട്ടും വെച്ച് തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം ആദ്യം ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം മാറ്റിയിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് മാറ്റിക്കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. നമുക്ക് പകുതി ബ്രെഡിൻ്റെ പൊടിയും പകുതി നമുക്ക് പാൽപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിനിപ്പോൾ പാൽപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, ബ്രെഡിൻ്റെ പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ബ്രെഡിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ മുഴുവനായിട്ടും പാലൊഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ മിക്സ് ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കുകയാണിത്. ഒരു പ്ലേറ്റിലേക്ക് ആദ്യം എത്രത്തോളം ബോൾസ് ഇതിൽ നിന്ന് കിട്ടുമോ അത്രയും ബോൾസാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇത് ഒരുമിച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാൻ. അല്ലാണ്ട് നമ്മൾ ഓരോ ബോൾസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴേക്കും ആദ്യത്തെ ബോൾസൊക്കെ അതിൻ്റെ പാകമായിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിടാൻ. അപ്പോൾ ദേ ഇത്രയും ബോൾസാണ് ഞാൻ ഈ ഒരു 7-8 സ്ലൈസ് ബ്രെഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതിയാവും. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുത്താൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായ ശേഷം ഞാൻ അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ പകുതി ബോൾസാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബോൾസ് ഇട്ട് കൊടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞ് അതിൻ്റെ ഉൾഭാഗം അധികം നമുക്ക് പാകമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് വേണം നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നല്ല പാകമായിട്ട് എടുക്കാനായിട്ട്. ഇത് കറക്റ്റ് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ബോൾസ് കറക്റ്റ് പാകമായിട്ട് അതായത് കറക്റ്റ് ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് സെക്ഷനിലുള്ള കുറച്ച് ബോൾസും കൂടി ഉണ്ട്. അതും കൂടി ഞാനിതുപോലെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ബോൾസും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. 1/2 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ പഞ്ചസാര എടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പാക്കി എടുക്കാൻ പോവുകയാണ്. ഷുഗർ സിറപ്പൊക്കെ കറക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ മുന്നേ ഒരു തേൻമിഠായിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്.
ആ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കണം ഈ ഒരു വെള്ളത്തിൽ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കയുടെ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. എനിക്ക് പൊതുവേ ഏലക്കയുടെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഏലക്ക വേണം എന്നുള്ളവർ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ഈ ബോൾസ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോൾസ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചസാര പാണി റെഡിയാക്കാൻ വെച്ചാൽ മതി കേട്ടോ. പഞ്ചസാര പാണി ആദ്യമേ റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതൊരു 1.5-2 മണിക്കൂർ വരെ ഞാനിങ്ങനെ വെച്ചേക്കുകയാണ്. അതിനുശേഷം ദേ നമ്മുടെ ഗുലാബ് ജാമുൻ കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, അതായത് നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗുലാബ് ജാമുൻ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂസ് പൊടിച്ചത് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പിസ്ത പൊടിച്ചത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്വീറ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം വീട്ടിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. നമ്മൾ വളരെ എളുപ്പത്തിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ആണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ.